ജയരാജൻ തിലങ്കേരിയിൽ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയാണ്. അതിലേക്ക് സിറാജിന്റെ വിവാഹത്തിന് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ എന്താണ് ചില മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രതീതി, പി ജയരാജൻ തില്ലങ്കേരിന്റെ, ഞാനെന്തോ ഗോളാന്തര യാത്ര നടത്തുന്നത് പോലെയുള്ള ഒരവസ്ഥയാണ്. അപ്പൊ ചൊവ്വേ പോയി ചന്ദ്രനിൽ പോയിട്ട് തില്ലങ്കേരിയിൽ ഇറങ്ങിയതാണ്, ഇങ്ങനെയാണ് പ്രതീതി ഉണ്ടാക്കുന്നത്. ഇവിടെ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ളൊരു പത്രം, ആ പത്രം കൊടുത്ത ഒരു വാർത്തയിലെ ഒരു വാചകം, റൈറ്റപ്പിലെ ഒരു വാചകം, ഇതാണ്: തില്ലങ്കേരിയിലെ പാർട്ടിയുടെ മുഖം ആകാശം കൂട്ടലുമാണ്. മനസ്സിലായില്ലേ? നേരത്തെ ഇവിടെ ലോക്കൽ സെക്രട്ടറി സഖാവ് ഷാജി സ്വാഗതം പറയുന്ന അവസരത്തിൽ എന്താണ് തില്ലങ്കേരിയിലെ പാർട്ടി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെയാണ് മാധ്യമങ്ങളുടെ പ്രചരണം: തില്ലങ്കേരിയിലെ പാർട്ടിയുടെ മുഖം ആകാശം കൂട്ടലുമാണ്. സി പി എം എന്ന് പറയുന്നത് നിയതമായ സംഘടനാ തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ഈ പാർട്ടിക്ക് ഒരു നേതൃത്വമുണ്ട്. തില്ലങ്കേരിയിലെ നേതൃത്വം എന്ന് പറയുന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് ടി കൃഷ്ണൻ ഉൾപ്പെടെയുള്ള സമ്പന്നമായിട്ടുള്ള രാഷ്ട്രീയ പൈതൃകമുള്ള ഒരു നേതൃത്വമാണ്. ഇവിടെ സ്വാഗതം പറഞ്ഞ സഖാവ് ഷാജി ഉൾപ്പെടെയുള്ള ഏരിയ കമ്മിറ്റി മെമ്പർമാർ, ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ, ഇവിടെ തില്ലങ്കേരി പഞ്ചായത്തിൽ 37 പാർട്ടി ബ്രാഞ്ചുകളുണ്ട്, അതിന് സെക്രട്ടറിമാരുമാർ, ഈ 37 പാർട്ടി ബ്രാഞ്ചുകൾക്ക് കീഴിൽ 520 പാർട്ടി മെമ്പർമാരുമാർ, അവരാണ് തില്ലങ്കേരിയിലെ പാർട്ടിയുടെ മുഖം. അതുകൊണ്ട് ഈ വലതുപക്ഷ മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കരുത് എന്ന് മാത്രമാണ്. നിങ്ങളെ കബളിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ എന്തോ വലിയ കുഴപ്പമാണ്, തില്ലങ്കേരിയിലെ പാർട്ടിക്കകത്ത് വലിയ കുഴപ്പമാണ്. ആ കുഴപ്പമുണ്ടെങ്കിൽ അതിനെ അഭിമുഖീകരിക്കാൻ, അതിനെ നേരിടാൻ കരുത്തുള്ള പാർട്ടിയാണ് തില്ലങ്കേരിയിലെ പാർട്ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പാർട്ടിയുടെ പാരമ്പര്യത്തെ പറ്റി ഇവിടെ പറഞ്ഞല്ലോ. തില്ലങ്കേരിയിലും സേലം ജയിലിലുമൊക്കെ വെടിയേറ്റ് മരിച്ച രക്തസാക്ഷികൾ, അവരുടെ പാരമ്പര്യമാണ് ഇവിടുത്തെ പാർട്ടികളുടെ. പിന്നീട് കോൺഗ്രസിന്റെ ആക്രമണങ്ങളെ നേരിട്ട് ത്യാഗപൂർവം പ്രവർത്തിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് തില്ലങ്കേരിയിലെ പാർട്ടി. സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസിന്റെ കിരാത വാഴ്ച ഏതൊക്കെ നിലക്കായിരുന്നു, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ എല്ലാ ക്രൂരതകൾക്കുമെതിരായി ജന്മി നാടുവാഴിത്തത്തിനെതിരായിട്ട് പൊരുതിയിട്ടുള്ള ഒരു നാട്. സ്വാതന്ത്ര്യാനന്തരം അധികാരത്തിൽ വന്നിട്ട് കോൺഗ്രസ് എന്താ ചെയ്തത്? ആ തില്ലങ്കേരി രക്തസാക്ഷികളുടെ കുടിയുയർത്തിയിട്ടുള്ള തില്ലങ്കേരിയിലെ പാർട്ടിയെ തകർക്കാൻ വേണ്ടി പോലീസിന്റെ ഉറ്റുകാരായി പ്രവർത്തിച്ച കോൺഗ്രസിനെ നേരിട്ട പാർട്ടിയാണ് ഇവിടുത്തെ പാർട്ടി. നിങ്ങൾക്കറിയാം, ഇപ്പോ തില്ലങ്കേരിയുമായി ബന്ധപ്പെട്ട വിവാദം വന്നപ്പോ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പൊതുയോഗം നടത്തിയതായി കണ്ടു. ആ യൂത്ത് കോൺഗ്രസിനോടും മൂത്ത കോൺഗ്രസിനോടും പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാ ഭീകരവാഴ്ചയും നേരിട്ട് വളർന്ന പാർട്ടിയാണ് തില്ലങ്കേരിയിലെ പാർട്ടി. നിങ്ങൾ ലോക സമാധാനം പ്രസംഗിക്കും കോൺഗ്രസ്, ഞങ്ങള് ഗാന്ധിയന്മാരാണ്, ഞങ്ങൾ സമാധാനവാദികളാണ്, ഞങ്ങൾ അഹിംസാവാദികളാണ്, നിങ്ങൾ നടത്തിയ അക്രമ വാഴ്ചയുടെ രക്തസാക്ഷികൾ എത്രയാണ്? ഈ മലബാറിന്റെ ഗ്രാമാന്തരങ്ങളിൽ കോൺഗ്രസിന്റെ സന്ദേശം പ്രചരിപ്പിച്ച മൊയാരത്ത് ശങ്കരനെ കമ്മ്യൂണിസ്റ്റ് മുദ്രകുത്തി തല്ലിക്കുന്നവരാണ് ഈ രാജ്യത്തിലെ കോൺഗ്രസ്.
എന്ന് മാത്രമല്ല എവിടെയാണ് കമ്മ്യൂണിസ്റ്റുകാർ. കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോ 48 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചു. അന്ന് എന്തായിരുന്നു കോൺഗ്രസ്സുകാർക്ക് പണി? അട്ടംപരതി ഗോപാലന്മാരെ സൃഷ്ടിച്ചു കോൺഗ്രസ്. അട്ടംപരത് എന്തിന്? ഒളിവിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ എവിടെയാണ് താമസിക്കുന്നത് അത് നോക്കി. പോലീസിന്റെ ഒറ്റുകാരായി കമ്മ്യൂണിസ്റ്റുകാരെ പിടിച്ചു കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് ഭീകരമായി തല്ലിച്ചതക്കുന്ന നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ഇപ്പോ ഇവിടെ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അവർക്കാലത്ത് സർക്കാർ സർവീസിൽ മിലിറ്ററിയിലടക്കം കമ്മ്യൂണിസ്റ്റുകാർക്ക് ജോലി നിഷേധിച്ചു. പോലീസ് വെരിഫിക്കേഷൻ എത്ര ആളുകൾക്കാണ് സൈന്യത്തിൽ നിന്നും സെലക്ഷൻ കിട്ടി ഈ കോൺഗ്രസിന്റെ വെരിഫിക്കേഷൻ വഴി ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരേണ്ടി വന്നത്? അതാണ് കോൺഗ്രസ്. അടിയന്തരാവസ്ഥയുടെ കാലം നമുക്ക് ഓർമ്മയുണ്ട്. ആ അടിയന്തരാവസ്ഥയുടെ കാലത്ത് നിരവധി സഖാക്കളെയാണ് അതിഭീകരമായിട്ട് ആക്രമിച്ചത്. കുളങ്ങരോത്ത് രാഘവൻ പ്രമുഖനായിട്ട് ഒരു കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിലല്ലേ പന്തക്കപ്പാറയിലെ ദിനേശ് പിടി കമ്പനിയിൽ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയത്? എത്രയെത്ര സഖാക്കളെ. കുളങ്ങരോത്ത് രാഘവനെ മാത്രമല്ല അന്ന് 27 ചെറുപ്പക്കാരിയാണ് കേരളത്തിലെ പോലീസ് ലോക്കപ്പിലിട്ട് ഉരുട്ടിക്കൊന്നത്. അതുപോലെ കോൺഗ്രസിന്റെ അക്രമവാഴ്ച വ്യാപകമായി വന്നപ്പോൾ നിലനിൽപ്പിന് വേണ്ടി പാർട്ടി ജനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ചെറുത്തുനിൽപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെ അക്രമത്തിലൂടെ അടിച്ചമർത്താൻ വേണ്ടി ഇല്ലാതാക്കാൻ വേണ്ടി അഹിംസാവാദികളെന്ന് സ്വയം നടിക്കുന്ന ഈ രാജ്യത്തിലെ കോൺഗ്രസ് നടത്തിയ അക്രമങ്ങൾക്ക് കൈയും കടക്കുന്നില്ല. പക്ഷെ അതിനെയെല്ലാം ജനങ്ങളെ അണിനിരത്തി ചെറുത്തിട്ടുള്ള പാർട്ടിയാണ് CPIM. പിന്നീട് കോൺഗ്രസിനെ കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിച്ച് തകർക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ ആ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നത് RSS ആണ്. നമ്മൾ ഈ രാജ്യത്ത് ഇന്ന് RSSന്റെ നിയന്ത്രണത്തിലൊരു പാർട്ടിയാണല്ലോ അധികാരത്തിലുള്ളത്, BJPയുടെ ഭരണം. ആ BJPയുടെ ആത്മീയാചാര്യന്മാരാണ് RSS. അവര് അവരുടെ പ്രഖ്യാപിത ശത്രുക്കളെ ഈ നാടിന് മുമ്പിൽ അറിയിച്ചിട്ടുണ്ട്. ആരൊക്കെയാ പ്രഖ്യാപിത ശത്രുക്കൾ? ആഭ്യന്തര ശത്രുക്കൾ ഒന്ന് മുസ്ലിങ്ങളാണ്, മറ്റൊന്ന് ക്രിസ്ത്യാനികളാണ്, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ കേരളം കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വാധീന കേന്ദ്രമാണ്. കോൺഗ്രസ് ഇതിനെ തകർക്കാൻ നോക്കി. ജനങ്ങൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റിനെ അധികാരത്തിൽ തുടരാൻ അനുവദിക്കാതെ പിരിച്ചുവിട്ട ജനാധിപത്യ വിരുദ്ധമായിട്ട് നടപടി സ്വീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ഇപ്പൊ സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു. സുഹൃത്തുക്കളെ, നാം കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കൂ. 57 EMS വന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടി. 5 കൊല്ലത്തേക്കാണ് ഭരിക്കേണ്ടത്. ഈ കോൺഗ്രസ് എത്ര കാലമാണ് ഭരിക്കാൻ വിട്ടത്? 2 വർഷം. യെസ്, ആകാശ് തില്ലങ്കേരി വിഷയത്തിൽ CPMന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു PJ രാജൻ. പാർട്ടി നേതൃത്വവും അതിലെ അംഗങ്ങളുമാണ് പാർട്ടിയുടെ മുഖങ്ങൾ, അല്ലാതെ ആകാശ് തില്ലങ്കേരിയെ പോലെയുള്ളവരല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നേരത്തെ സംസാരിച്ച MV ജയരാജൻ ആകാശ് തില്ലങ്കേരി പേരിനൊപ്പമുള്ള തില്ലങ്കേരി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. ആകാശിനെതിരെ നിയമപരമായി മാത്രം മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. CPMന്റെ കൂടെയുള്ള ചില പാർട്ടികളെ ചാക്കിലാക്കി കുറുമുന്നണി ഉണ്ടാക്കി ആ ഗവൺമെന്റ് തകർത്തു. അന്നിന്റെ 80 നാരായണ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അന്ന് ആന്റണിയുടെ കോൺഗ്രസ് നമ്മുടെ കൂടിയാ. കോൺഗ്രസ് എന്താ ചെയ്തത്? ആന്റണിയെ ചാക്കിലാക്കി, ആ ഗവൺമെന്റിനെയും തകർത്തു. ഇപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ
അഞ്ചു കൊല്ലം ഭരിച്ചു, ജനങ്ങളെ അംഗീകരിച്ചു, ജനങ്ങൾ അനുകൂലമായി പ്രതികരിച്ചു, വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ആ അധികാരത്തിൽ വന്ന സന്ദർഭത്തിൽ കേരളത്തിലെ വലതുപക്ഷ ശക്തികൾ വലതുപക്ഷ മാധ്യമങ്ങളുമായി ചേർന്നുകൊണ്ട് അങ്ങേയറ്റം വെപ്രാളത്തോടുകൂടി കേരളത്തിലെ LDF സർക്കാരിനെയും അതിന് നേതൃത്വം കൊടുക്കുന്ന CPM അപകീർത്തിപ്പെടുത്താൻ നാനാവിധത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. തില്ലങ്കേരിയിൽ CPM വലിയ കുഴപ്പം, ആ കുഴപ്പം മൂർച്ഛിപ്പിക്കാൻ വേണ്ടി വന്നതായി മനസ്സിലായില്ലേ. തില്ലങ്കേരിയിലെ CPM എന്താ കുഴപ്പം? നേരത്തെ ഇവിടെ സഖാവ് ഷാജി പറഞ്ഞല്ലോ, അതിഭീകരമായിട്ടുള്ള അമിതാധികാര വാഴ്ചയുടെ നാളിലും തില്ലങ്കേരിയുടെ പ്രസ്ഥാനം ഈ പാർട്ടിയുടെ കൊടി ഉയർത്തിപ്പിടിച്ചവരാണ്. ഇവിടുത്തെ സാധാരണ കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ, തൊഴിലാളികൾ, പാവപ്പെട്ടവർ, അവര് ഒരു ക്വട്ടേഷൻ സംഘത്തിന്റെയും പിന്നാലെയല്ല പോയത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ വർഗ പ്രസ്ഥാനങ്ങൾ, ബഹുജന പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും ഭാഗമായി ഈ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചവരാണ് തില്ലങ്കേരിയിലെ പാർട്ടി ബന്ധുക്കൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാനുള്ള ശ്രമം വിജയിക്കുന്നില്ലെന്ന് വന്നപ്പോ ആ ശ്രമം ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം എന്ന് വന്നവരാണ് RSS. RSSന്റെ കൊലക്കത്തിയും കൂടെ വന്നല്ലോ, അതിലാണല്ലോ സഖാവ് ബിജുട്ടി രക്തസാക്ഷിത്വം വരിച്ചത്. തില്ലങ്കേരിയിൽ ബിജുട്ടിയാണെങ്കിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ 215 സഖാക്കളെയാണ് RSSകാർ കശാപ്പിക്കുന്നത്. നോക്കണം, ഇന്നിപ്പോ നമ്മുടെ യൂത്ത് കോൺഗ്രസും മൂത്ത കോൺഗ്രസും ഒക്കെ BJP പ്രസംഗിക്കുന്നുണ്ടല്ലോ. ഒരു കാര്യം ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം, ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSSനെതിരായിട്ട് ജീവൻ കൊടുത്ത് പോരാടിയിട്ട പാർട്ടിയാണ് CPIM. സഖാവ് ബിജുട്ടി ഉൾപ്പെടെയുള്ള 215 സഖാക്കളിയാണ് കേരളത്തിൽ RSSകാർ വകവരുത്തിയത്. ഈ കഴിഞ്ഞ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ഇന്ത്യയിലെ IFSകാർ IPSകാർ ഇവർക്കൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ബുദ്ധിജീവി ഞാനുമായിട്ട് സംസാരിക്കാനിടയായി. അദ്ദേഹം പറഞ്ഞു, സഖാവെ ഈ നാടിന്റെ അന്തരീക്ഷം എന്താണ്, എങ്ങോട്ടാണ് പോകുന്നത്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ വീണ്ടും രാജ്യത്ത് മോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് അധികാരത്തിൽ വരികയാണെങ്കിൽ പിന്നെ ഈ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാവില്ല, മതനിരപേക്ഷത ഉണ്ടാവില്ല, സാമൂഹ്യ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്താൻ പോലും ആരും ഉണ്ടാവില്ല. മാധ്യമങ്ങളെയൊക്കെ സംഘപരിവാരം വരുതിയിലാക്കിയിരിക്കുകയാണ്. ഒന്ന് പ്രലോഭനം, മറ്റൊന്ന് ഭീഷണി. ഇപ്പൊ BBC കാര്യം നമ്മൾ കണ്ടല്ലോ. 2002 ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഗുജറാത്തിൽ വംശഹത്യ നടത്തിയല്ലോ. 3 ദിവസം കൊണ്ട് 3000 ആളുകളെ കൂട്ടക്കൊല നടത്തിയിട്ടുള്ള വംശഹത്യ, ആ വംശഹത്യയിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്കുള്ള പങ്കാളിത്തം രേഖാമൂലമുള്ള തെളിവുകളോടുകൂടി ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ വിളിച്ചു കൊണ്ടുവന്നു ഇപ്പോ രേഖകൾ സഹിതം. എന്നിട്ട് ഈ ഇന്റലക്ച്വൽ എന്നോട് പറയാണ്, യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് ഈ ഭീഷണമായ സാഹചര്യത്തെ നേരിട്ടുകൊണ്ട് ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിൽക്കുന്നത് ഈ കേരളത്തിൽ മാത്രമാണ്, ബാക്കി എല്ലാ സ്ഥലത്തും കീഴടങ്ങി കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഒരു വാർത്ത നിങ്ങൾ കേട്ടല്ലോ, നമ്മളെ മുസ്ലിമിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പുറപ്പെടുന്ന ഒരു ശക്തിയുടെ പേരാണ് ജമാഅത്തെ ഇസ്ലാം. RSS അത് രൂപീകരിച്ചതിന്റെ 100 വർഷം തികയാൻ വേണ്ടി പോവാണ് 2025. RSSന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്താണ്? മതരാഷ്ട്രം, ഹിന്ദു രാഷ്ട്രം. ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്താണ്? ഹുക്കുമത്തെ ഇലാഹി എന്ന് പറഞ്ഞാൽ ദൈവിക രാജ്യം എന്നാണ് പറയുന്നതെങ്കിലും ഇസ്ലാമിന്റെ രാജ്യം. മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി ഒരു ഭാഗത്ത് RSS,
ഇപ്പുറത്തെ ന്യൂനപക്ഷത്തിനിടയിൽ പ്രവർത്തിക്കുന്ന വെറും ന്യൂനപക്ഷമായിട്ട് ജമാഅത്തെ ഇസ്ലാമിക ഇസ്ലാമിക രാഷ്ട്രം പ്രഖ്യാപിക്കുന്നത്. ഇവര് തമ്മിൽ കൂടിയാലോചന രഹസ്യാലോചന നടത്തി എന്നാണ് വാർത്ത. നോക്കണം, കീഴടങ്ങളിന്റെ നാനാവിധത്തിലുള്ള പ്രകടനങ്ങൾ നമുക്ക് കേൾക്കുന്ന സന്ദർഭത്തിൽ ഇതാ ഈ കേരളം, ഇതാ ഈ CPIM, ഈ രാജ്യം നേരിടുന്ന അപകടകരമായിട്ടുള്ള സാഹചര്യത്തെ വെല്ലുവിളിക്കത്തക്ക നിലയിലുള്ള ശക്തി, അതാണ് ഈ ബുദ്ധിജീവൻ എന്നോട് പറഞ്ഞത്. നിങ്ങളെല്ലാം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇന്ന് ജനാധിപത്യത്തിന്റെ എല്ലാ അംശങ്ങളും പടിപടിയായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഭരണകൂട സംവിധാനത്തെ RSS പൂർണ്ണമായിട്ട് നുഴഞ്ഞുകയറി തകർക്കാൻ ശ്രമിക്കുന്നു. അവിടെ ഈ കേരളം